ഈശോ മിശിഹായ് സ്തുതിയായിരിക്കട്ടെ. ഹല്ലേലൂയാ. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇന്ന് രാവിലെ പ്രഭാതത്തിൽ പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞ് ആദ്യം തന്നെ വീഡിയോ എടുത്തേക്കാന്ന് വിചാരിച്ചു. പറയുന്നത് കേൾക്കാമല്ലോ അല്ലേ കുഞ്ഞുങ്ങളെ? നല്ല ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ, നല്ല എരപ്പൊക്കെ ഉള്ള നല്ല ശ്രദ്ധിച്ച് കേട്ടിരിക്കണം. പ്രൈസ് ദ ലോർഡ്. പ്രിയമുള്ള സഹോദരങ്ങളെ, കർത്താവിൻ്റെ കരുണയാൽ ഒരു ദിവസം കൂടി നിങ്ങളോട് സംസാരിച്ച കർത്താവ് കൃപ തന്നു, നന്ദി പറയുന്നു. നമ്മുടെ ചങ്ങനാശ്ശേരി കൺവെൻഷൻ്റെ കാര്യം ഒന്ന് മനസ്സിൽ വെക്കണം കേട്ടോ. നിങ്ങളെല്ലാവരും പ്രത്യേകം ക്ഷണിക്കുകയാണ്. 1-ാം തീയതി മുതൽ 5-ാം തീയതി വരെയാണ് കൺവെൻഷൻ. അതായത് ചൊവ്വാഴ്ച മുതൽ ശനിയാഴ്ച വരെയാണ് കൺവെൻഷൻ. വൈകുന്നേരം 4:30 ആരംഭിച്ച് 8:30 തീരും. 4:30 വിശുദ്ധ കുർബാന, തുറന്ന് പിന്നെ 6:30 ആകുമ്പോഴത്തേക്കും ഗാന ശുശ്രൂഷ, തുടർന്ന് വചന ശുശ്രൂഷ. വൈകുന്നേരം 7:30 ആകുമ്പോഴത്തേക്കും ആരാധന. അങ്ങനെ നിങ്ങളതിനൊന്ന് ഒന്ന് ഒരുങ്ങണം കേട്ടോ. പിന്നെ കത്തീഡ്രൽ പള്ളിയിൽ വെച്ചാണ് നടത്തുന്നത്. അവിടേക്ക് വരാൻ സാധിക്കുന്നവർക്ക് പ്രത്യേക സ്വാഗതം. അതിൻ്റെ ഒരു പിന്നെ നിയമങ്ങളൊക്കെ അനുസരിച്ച് പിന്നെ ബാക്കി നിങ്ങൾ ഓൺലൈനായിട്ടൊക്കെ സംബന്ധിക്കണം കേട്ടോ. ഇന്ന് പ്രത്യേകിച്ച് ഒരു നന്മറിഞ്ഞ് ചൊല്ലി പ്രാർത്ഥിക്കാൻ വേണ്ടി പോകുന്നത്, വീടിങ്ങനെ ഓരോ കാര്യങ്ങൾ സാറൊക്കെ ജപ്തിയുടെ വക്കിലെത്തിക്കുന്ന ഒരുപാട് കുടുംബങ്ങളുണ്ട്. അവർക്ക് വേണ്ടി പ്രത്യേകം നമുക്കൊന്ന് പ്രാർത്ഥിച്ച് അവരെ സപ്പോർട്ട് ചെയ്യാം. നന്മ നിറഞ്ഞ മറിയമ്മേ സുസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളെല്ലാം അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകും. പരിശുദ്ധ മറിയമ്മേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനയുടെ പേശു വരണമേ ആമേ. പ്രൈസ് ദ ലോർഡ്. പ്രിയമുള്ള സഹോദരങ്ങൾ, ഇന്നത്തെ വിഷയത്തിൻ്റെ തലക്കെട്ട് സംസർഗം ഒന്ന് ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. 1 കൊരിന്ത്യർ 15:33 അവിടെ വചനം, 1 കൊരിന്ത്യർ 15 അവിടെ വചനം വെളിപ്പെടുന്നത് ഇങ്ങനെയാണ്, അധമമായ സംസർഗം സദാചാരങ്ങളെ ദുഷിപ്പിക്കും. അധമമായ സംസർഗം സദാചാരങ്ങളെ ദുഷിപ്പിക്കും എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം തന്നെ, ഉദാഹരണം നമ്മുടെ കുട്ടികളെ നോക്കുക, അതായത് വെളുപ്പിനെ എഴുന്നേൽക്കുക, അതേപോലെ തന്നെ നന്നായി പ്രാർത്ഥിക്കുക, വൈകുന്നേരം കൃത്യസമയത്ത് സന്ധ്യാപ്രാർത്ഥന ചെല്ലുക, പഠിക്കുന്ന സമയത്തിരുന്ന് പഠിക്കുക, അങ്ങനെയുള്ള നല്ല നല്ല ശീലങ്ങൾ ഞാൻ ഉദാഹരണം പറഞ്ഞതാണ്. അല്ലെങ്കിൽ സദാചാരങ്ങൾ അല്ലേ, സദാചാരങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉദാഹരണം പറഞ്ഞാൽ പ്രായമുള്ളവർ വരുമ്പോൾ എഴുന്നേറ്റ് നിൽക്കുക, അങ്ങനത്തേക്കുള്ള പലതരത്തിലുള്ള കാര്യങ്ങൾ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, എന്നെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, ഒരു കാലഘട്ടം കഴിയുമ്പോൾ അങ്ങനെയൊക്കെ വരുന്ന വ്യക്തികൾ നല്ല കൃപ ചെയ്യുന്ന പെട്ടെന്ന് നിങ്ങളുടെ സ്വഭാവത്തെ ചേഞ്ച് വരെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. എൻ്റെ പ്രിയപ്പെട്ട സഹോദരൻ, ഒരു കാര്യം മനസ്സിലാക്കുക, നമ്മൾ ആരുമായിട്ട് സംസർഗം, നമ്മൾ ആരുമായിട്ട് ബന്ധം പുലർത്തുന്നുവോ, നമ്മൾ ആരുമായിട്ടാണ് കൂടുതൽ ചങ്ങാത്തം, നമ്മളുടെ ബുദ്ധിയിലും ചിന്തയിലും ആരുടെ ചിന്തകളാണ് കൂടുതൽ പ്രവേശിക്കുന്നത്, അതിനനുസരിച്ച് ഇങ്ങനത്തെ സ്വഭാവ രീതികളൊക്കെ വ്യത്യാസം വരാം, ശക്തമായ കൃപയുടെ അടിസ്ഥാനമില്ലെങ്കിൽ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ ആരുമായിട്ടാണ് കമ്പനി വരുന്നത്, ആ സംസർഗം നമ്മുടെ ഒരുപാട് തരത്തിലുള്ള സദാചാരങ്ങളെ ദുഷിപ്പിച്ചു. അതാണ് അധമമായ കൃപയില്ലാത്ത വിശുദ്ധിയില്ലാത്ത ജഡത്തിൻ്റെ അല്ലെങ്കിൽ അങ്ങനത്തേക്കുള്ള ചുവയുള്ള പലതരത്തിൽ സംസർഗങ്ങളുണ്ടെങ്കിൽ ഉപേക്ഷിക്കുക. അങ്ങനെയാണെങ്കിൽ നമ്മുടെ പണ്ട് മുതൽ മുറുകെ പിടിച്ച പലതരത്തിലുള്ള കൃപകളും ഉണർന്നു വരികയുള്ളൂ. കർത്താവ് വൃത്തി അനുഗ്രഹിക്കട്ടെ. നമുക്ക് ഒരുമിച്ച് സ്തുതിക്കാം. ഹാലേലൂയ, ഹാലേലൂയ, ഹാലേലൂയ. കർത്താവിന്റെ ആത്മാവേ ഇവരുടെ ഓരോരുത്തരും ഇപ്പോൾ എഴുന്നള്ളി വരണമെന്ന് പ്രാർത്ഥിക്കും. ഇവർ ഓരോരുത്തരെ അനുഗ്രഹിക്കണം കർത്താവ്, ഇവർ ഓരോരുത്തരും കൃപ കൊടുക്കണമേ കർത്താവേ. അന്ധകാര ശക്തികളെ യേശുവിന്റെ നാമത്തിൽ ബന്ധിക്കുന്നു, തടസ്സങ്ങളെ യേശുനാമത്തിൽ ബന്ധിക്കുന്നു, രോഗപേടകളെ യേശുനാമത്തിൽ ബന്ധിക്കുന്നു. കർത്താവിന്റെ കൃപ, കർത്താവിന്റെ വചനം, കർത്താവിന്റെ അഭിഷേകം നിങ്ങൾ ഓരോരുത്തരും മേൽ വന്ന് നിറയട്ടെ. കർത്താവെ കുടുംബം, കർത്താവ് ജപ്തിയുടെ വാതിൽക്കൽ എത്തി നിൽക്കുന്ന ഓരോ കുടുംബങ്ങളുടെ മേലും കർത്താവെ അനേകം ഉപകാരികളുടെ നല്ല മനസ്സുള്ള ആൾക്കാരുടെ പ്രവർത്തനങ്ങൾ വഴി കർത്താവെ പ്രചോദിപ്പിക്കണമേ. അങ്ങനെ ഇങ്ങനത്തെയുള്ള കെട്ടുകളെല്ലാം അഴിയട്ടെ കർത്താവെ. അങ്ങനെ സങ്കടപ്പെടുക്കുന്ന ഓരോ കുടുംബങ്ങളിലും ദൈവത്തിൻ്റെ കരുണ പതിയട്ടെ കർത്താവെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ.